ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുരിക്കൽ സാപ്പ്. എല്ലാവർക്കും കുരിക്കൽ സാപ്പിലേക്ക് സ്വാഗതം. നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി റൈസ് ആണ്. വളരെ ടേസ്റ്റിയും സോഫ്റ്റിയുമായ ചിക്കൻ മന്തി നമുക്ക് റെഡിയാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള 2 കിലോ ചിക്കനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഹോളിട്ട് കൊടുക്കണം എല്ലാ ചിക്കനും. അപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ ഹോളിട്ട് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് മാഗി ക്യൂബ് വേണ്ടവർക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ ഒരു പാത്രം കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ചിക്കനെ പിടിക്കാനിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ആവശ്യം നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. കാരണം അതിൽ ഉപ്പൊന്നും ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ടവർ ചേർത്താൽ മതി. ഇത് ചേർക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇത് മുകളിൽ വെച്ച് വേവിക്കാം. കുറഞ്ഞ തീന് വേണം വേവിക്കാൻ. ഇത് കാടി പിടിച്ചിട്ടൊന്ന് നമ്മൾ അടച്ചൊന്ന് ഒന്നുകൂടി മുകളിൽ വെച്ചിട്ടൊന്ന് ചിക്കന് ഇവിടെ വന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതാ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇതാ ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഇല കറാമ്പൂവ്, പട്ട, കുരുമുളക്, മുളക്, നാരങ്ങ എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ച വെച്ചത്. എന്നിട്ട് വന്ന് വന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതറ് ചെയ്യാം. കുറച്ച് ഒരു ലെയറാക്കിയിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാകെ നമുക്ക് ആദ്യം പിന്നെ ഇതിലേക്ക് ആദ്യം ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചാർക്കോളിൻ്റെ പുക പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുക പുറത്ത് പോയി നമ്മൾ ടെസ്റ്റ് പോകും.
ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു വേറെ പാത്രത്തിലോട്ട് ചോറ് വേറെയും മസാല വേറെയും നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് സെർവിൻ പ്ലേറ്റിലേക്ക് മാറ്റാം. മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യും.